ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി 4K വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു അതിഥിയാണുള്ളത്, മുഹമ്മദ് കുട്ടി വൈദ്യരാണ്. അദ്ദേഹത്തിൻ്റെ ചക്ക എങ്ങനെ ഉണക്ക സൂക്ഷിക്കാം എന്ന ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്ന് സംസാരിക്കുന്നത് ചക്കയെക്കുറിച്ചാണ്. ഹൈബ്രിഡ് ചക്കയെക്കുറിച്ചല്ല, നമ്മുടെ നാടൻ ചക്ക. യാതൊരുവിധ കെമിക്കലോ രാസവളമോ ചേരാത്ത നമ്മുടെ നാടൻ ചക്ക നമുക്ക് എങ്ങനെ വർഷം മുഴുവനും അത് യൂസ്ഫുള്ളാക്കാൻ കഴിയും എന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ വേനലിൽ യഥേഷ്ടം കിട്ടുന്ന ചക്കയെ നമുക്ക് വർഷക്കാലത്ത് എങ്ങനെ അത് എടുത്തു വെച്ച് കഴിക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ സംസ്കരണ രീതിയാണ് ഞാൻ പറയുന്നത്. അതിന് നിങ്ങൾ ആദ്യം തന്നെ നല്ല മൂത്ത ചക്ക വെട്ടി പൊളിച്ച് അതിൻ്റെ ചുള പറിച്ചെടുത്ത് ചവണിയെല്ലാം നീക്കി കുരുവെല്ലാം നീക്കണം. എന്നിട്ട് സ്ലൈസ് ആക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്നോ രണ്ടോ മൂന്നോ സ്ലൈസ് ആക്കിയിട്ട് അത് ആവിക്ക് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വെള്ളത്തിൽ വിട്ട് പുഴുങ്ങാതെ, വെള്ളത്തിൻ്റെ സമ്പർക്കമില്ലാതെ ആവിക്ക് നമ്മൾ മഞ്ഞളൊക്കെ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. വെള്ളത്തിലിട്ട് പുഴുങ്ങിയാൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം ഈ വെള്ളം അബ്സോർവ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവിക്ക് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് ബൾക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വീട്ടിലെല്ലാവരും കൂടി ഒരു അഞ്ചെട്ട് ചക്ക വെട്ടി പൊളിച്ച് ഇതുപോലെ സ്ലൈസാക്കിയെടുത്ത് വലിയ വട്ടച്ചെമ്പിൽ ഇഷ്ടിക പാവി, അതിൽ അലക് പാവിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വാഴൻ്റെ ഇലയൊക്കെ വെട്ടി അതിൽ ഈ വെള്ളവും ചക്കയും തമ്മിൽ സമ്പർക്കമില്ലാത്ത രീതിയിൽ നമുക്കത് ബിരിയാണി ദമ്മിടുന്ന രീതിയിൽ പുഴുങ്ങിയെടുക്കാം. എന്നിട്ട് ഇപ്പോഴത്തെ ഈ രണ്ടോ മൂന്നോ വെയിലിൽ തന്നെ, കുംഭമീന മാസം നല്ല വെയിലല്ലേ, അപ്പോൾ രണ്ടോ മൂന്നോ വെയിൽ കൊള്ളുമ്പോൾ തന്നെ ഇതിൻ്റെ ജലാംശമൊക്കെ വറ്റി ഇത് പിടിച്ച് നോക്കിയാൽ അത് പടപടാന്ന് പൊട്ടുന്നൊരു പരുവത്തിൽ നമ്മൾക്കത് എടുത്ത് വയ്ക്കാം. നല്ല എയർ ടൈറ്റുള്ളൊരു പാത്രത്തിൽ എടുത്ത് വെച്ചാൽ എത്ര കാലം വരെ വേണമെങ്കിലും അതൊരു ഫംഗസോ ഒന്നുമില്ലാതെ ഇരുന്നോളും കേട്ടോ. നമുക്ക് വർഷകാലത്തൊക്കെ നമുക്ക് ചക്കപ്പുഴുക്ക് കിട്ടിയാൽ നമ്മളെല്ലാവരും ഒരു കൗതുകത്തോടു കൂടി അത് കഴിക്കും ചെയ്യും. അത് കഴിച്ചാലുള്ള ഗുണം, ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയ ഒരു ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഡയജഷൻ നല്ല രീതിയിൽ നടക്കും. ഡയജഷൻ നടക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല. കോൺസ്റ്റിപ്പേഷൻ ഇല്ലെങ്കിൽ 90 അസുഖങ്ങളും നമ്മൾക്ക് ഇതോടൊപ്പം പോകുന്നതാണ് കേട്ടോ. ഇതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനോട് കൂടെ എൻ്റെ നമ്പർ വയ്ക്കുന്നുണ്ട്, നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാൻ തയ്യാറാണ്. താങ്ക് യു. മുഹമ്മദ് കുട്ടി സാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാവട്ടെ. ഇതുപോലുള്ള ഉപകാരപ്രദമാകുന്ന വീഡിയോ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.